ഹലോ ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്ത വീക്കിലോട്ട് സ്വിംഗ് ട്രേഡിങ്ങിന് കൺസിഡർ ചെയ്യാവുന്ന 5 സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിഫ്റ്റിയിൽ അടുത്ത ആഴ്ചത്തേക്ക് നമുക്ക് എങ്ങനെയുള്ളൊരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലെവലിന് മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം നമുക്ക് സ്വിംഗ് ട്രേഡ് കണ്ടിന്യൂ ചെയ്യാം, അത്ര പാനിക് ആവേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു 17200 അല്ലെങ്കിൽ ഈ ഒരു ലെവൽ, ഈ ഒരു മാർക്ക് ചെയ്തിരിക്കുന്ന ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്വിംഗ് ട്രേഡ് കണ്ടിന്യൂ ചെയ്യാം, യാതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷവും നിഫ്റ്റി ആ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ലാസ്റ്റ് വീക്കിൽ നല്ലൊരു ക്ലോസിംഗ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എനിവേ, നമുക്കറിയാം 18000 എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ ലെവല് നമ്മൾ നല്ല റെസിസ്റ്റൻസ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ചെറിയൊരു സെൽ ഓഫ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ആ ഒരു ലെവലാണ് ഇനി നമ്മുടെ ഒരു ട്രെൻഡ് ഡിസൈഡ് ചെയ്യുക എന്നുള്ളത് ഏകദേശം നമുക്ക് ഉറപ്പാണ്. ഓക്കെ, അതിന് മുകളിലൊരു ഡെയിലി ക്ലോസിംഗ് വന്നു കഴിഞ്ഞാൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ നമുക്ക് എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈവൻ 17800 മുകളിലൊരു ക്ലോസിംഗ് വന്നാൽ പോലും ചിലപ്പോൾ നമുക്ക് ഓൾ ടൈം ഹൈ എക്സ്പെക്ട് ചെയ്യാം. പേഴ്സണലി ഞാൻ അങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു 17800 മുകളിൽ നല്ലൊരു ഡെയിലി ക്ലോസിംഗ് വന്നു കഴിഞ്ഞാൽ പോലും ഒരു ന്യൂ ഓൾ ടൈം ഹൈയിലോട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചേക്കും. ഓക്കെ, റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പോൾ അതും കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഇനിയും ബാങ്കുകളെല്ലാം നല്ല റിസൾട്ടാണ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഐടിയിൽ നല്ലൊരു വീക്ക്നെസ്സും നമുക്ക് കാണുന്നുണ്ട്. എനിവേ, ഒരു ഇപ്പോഴത്തെ ഒരു മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒരു ഓൾ ടൈം ഹൈ തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ അടുത്ത വീക്കിലെ ഒരു ഫസ്റ്റ് 2-3 ഡേയ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റോക്കുകളോട്ട് പോവാം. ആദ്യത്തെ സ്റ്റോക്ക് ഗെയിലാണ്. ഗെയില് കാണാൻ പറ്റും, നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. കഴിഞ്ഞ ലാസ്റ്റ് ഡേ നല്ലൊരു ബ്രേക്ക് ഔട്ടാണ് തന്നിട്ടുള്ളത്. ഡെയിലി ചാർട്ടാണ്, ഡെയിലി ചാർട്ടിൽ നല്ല ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ തന്നെ ഒരു എൻട്രി കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 90 ലെവലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ വേണമെങ്കിൽ ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനിലോട്ട് വീണ്ടും ഒരു റീടെസ്റ്റ് വരികയാണെങ്കിൽ ഒരു 80, 85, 86 ലെവലിൽ അങ്ങനെയും എൻട്രി കൺസിഡർ ചെയ്യാം. ഈ ഒരു ലെവലിൽ എൻട്രി എടുക്കുകയാണെങ്കിലും നമുക്ക് ഈ ഒരു ലൈനിൻ്റെ താഴെയായിട്ട് ഏകദേശം ഒരു 84 നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഗെയിൽ പോലെ തന്നെ ഇതേ ഒരു സ്ട്രക്ചർ നമുക്ക് IGL മറ്റു ഗ്യാസ് റിലേറ്റഡ് സ്റ്റോക്കുകളിലെല്ലാം നല്ലൊരു സെറ്റപ്പ് കാണുന്നുണ്ട്. നിങ്ങൾ നോക്കാം, നിങ്ങൾ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു എൻട്രി അതിലും കണ്ടെത്താൻ പറ്റും. IGL, NGL, ഗുജറാത്ത് ഗ്യാസ് ഇതിലെല്ലാം നല്ലൊരു സ്ട്രക്ചർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ചെക്ക് ഔട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എയ്സ് കൺസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല, അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് പരിഗണിക്കേണ്ടതുണ്ട്. എനിവേ, ചാർട്ട് നല്ലൊരു ചാർട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു ബ്രേക്ക് ഔട്ട് വരാൻ നല്ലൊരു സാധ്യതയുണ്ട്. നല്ലൊരു സ്റ്റോക്കാണ്, നമ്മൾ ലോങ് ടേമിലോട്ടൊക്കെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് എയ്സ് കൺസ്ട്രക്ഷൻ. എനിവേ, ഇതിൻ്റെ ഒരു ഇപ്പോഴും എൻട്രി നമുക്ക് നോക്കാവുന്നത് ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 305 എബോവ് ഒരു ക്ലോസിംഗ് വരുമ്പോൾ നമുക്ക് എൻട്രി നോക്കാവുന്നതാണ്. അപ്പോൾ റിസൾട്ട് വരാത്തതുകൊണ്ട് തന്നെ കുറച്ച് വൈഡായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ആണ്. ഒരു 285 ലെവലിലൊക്കെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴെ ആയിട്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഔട്ട് വെയിറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ഔട്ട് ക്യാൻഡിലിൻ്റെ താഴെ അങ്ങനെയും വെക്കാം. എനിവേ, ഇപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾ 20 പോയിൻറ്റിൻ്റെ സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു പൊസിഷൻ സൈസ് ചെയ്താൽ മതി. കുറച്ച് വൈഡായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ആണ്. അടുത്ത സ്റ്റോക്ക് ആനന്ദ് രതിയാണ്. ഈ സ്റ്റോക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞ സ്റ്റോക്കാണ്. മുമ്പ് 635 ലെവലിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ ഒരു ഹൈയിൽ ലെവലിൽ നല്ല രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു 725 എബോവ് ഒരു ക്ലോസിംഗ് വരികയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. സ്റ്റോപ്പ് ലോസ് ഈ ഒരു കൺസോളിഡേഷൻ റേഞ്ചിൻ്റെ താഴെയായിട്ട് അറൗണ്ട് ഒരു 695 ബിലോ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. ടാർഗറ്റ് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു 1:2-3 മിനിമം ടാർഗറ്റ് നമ്മൾ എല്ലാ സ്റ്റോക്കിലും ഈ പറയുന്ന എല്ലാ സ്റ്റോക്കിലും ഒരു 1:2-3 ആണ് നമ്മുടെ മിനിമം ടാർഗറ്റ്. 1:2 എന്തായാലും നമ്മൾ എടുക്കാൻ ശ്രമിക്കണം. അതാണ് നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം ട്രയൽ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ 3 സ്റ്റോക്കുകൾ നമ്മൾ പറഞ്ഞു. 4th സ്റ്റോക്ക് സാത്തിയ ആണ്. സാത്തിയ പേപ്പർ സ്റ്റോക്കുകളെല്ലാം നല്ല റിസൾട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചില സ്റ്റോക്കുകളെല്ലാം നമ്മൾ ഓൾറെഡി ഗ്രൂപ്പിലെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു അലേർട്ട് തന്നിട്ടുണ്ടായിരുന്നു പേപ്പർ സ്റ്റോക്കുകളിലെല്ലാം ബ്രേക്ക് ഔട്ടിന് സാധ്യതയുണ്ട് എന്നുള്ളത് 2 ആഴ്ച മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല സ്റ്റോക്കുകളും നല്ലൊരു മൂവ്മെൻറ്റ് ഓൾറെഡി കിട്ടി. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഏകദേശം ഒരു 1
158 എബോവ് ഒരു എൻട്രി നോക്കാവുന്നതാണ്. 158 എബോവ് ഒരു ക്യാൻഡിൽ ക്ലോസിംഗ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് ആയിട്ട് അറൗണ്ട് ഒരു 146 ആണ് ഞാനൊരു സ്റ്റോപ്പ് ലോസ് ഇതിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ബ്രേക്കൗട്ട് വെയിറ്റ് ചെയ്തിട്ട് ബ്രേക്കൗട്ട് ക്യാൻഡിലിൻ്റെ തൊട്ട് താഴെയായിട്ടും സ്റ്റോപ്പ് ലോസ് വെക്കാവുന്നതാണ്. അപ്പോൾ അതാണ് നാലാമത്തെ സ്റ്റോക്ക്. ലാസ്റ്റ് സ്റ്റോക്ക് GICRE ആണ്, ജനറൽ ഇൻഷുറൻസ്. ഈ ഒരു സ്റ്റോക്ക് നമ്മുടെ എയ്സിൽ കാണുന്ന ഏകദേശം അതേ ഒരു സെറ്റപ്പിലാണ്. ഇപ്പോൾ നല്ലൊരു ബ്രേക്കൗട്ടിന് സാധ്യതയുണ്ട്. ഒരു 126 എബവ് ഒരു ക്ലോസിംഗ് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി കൺസിഡർ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് അറൗണ്ട് ഒരു 118 സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കാം. ഓക്കെ, ഈ ഒരു സ്ട്രക്ചറിന് താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. ഒരു 8 പോയിന്റിൻ്റെ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ്, 1:2-3 മിനിമം ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് 5 സ്റ്റോക്കുകൾ. ജസ്റ്റ് ലാസ്റ്റ് ഒന്നും കൂടെ നോക്കാം. ഫസ്റ്റ് വൺ ഗെയില് 90, ഈ ഒരു കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ എൻട്രി എടുക്കാം. 84 ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അടുത്തത് എയ്സ് 305 എൻട്രി പ്രൈസ്, 285 സ്റ്റോപ്പ് ലോസ്. ആനന്ദരതി 725 നമ്മുടെ എൻട്രി പ്രൈസ്, 695 സ്റ്റോപ്പ് ലോസ്. അടുത്തത് സാത്യ 158 എൻട്രി പ്രൈസ്, 8 പോയിൻറ്റിൻ്റെ സ്റ്റോപ്പ് ലോസ്. അടുത്തത് GICRE 126 നമ്മുടെ എൻട്രി പ്രൈസ്, 118 സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഈ 5 സ്റ്റോക്കുകൾ വാച്ച് ചെയ്യാം. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞ സ്റ്റോക്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് തന്ന ഒന്ന് രണ്ട് സ്റ്റോക്കുകളുണ്ട്. ഒന്ന് ഡീലിങ്ക് ഇന്ത്യ, ഇത് നമ്മൾ പറഞ്ഞത് 200 എബോവ് എൻട്രി എടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് നോക്കാം, ചാർട്ട് നോക്കാം. ഡീലിങ്കിൽ നമ്മൾ 200 എബോവ് ക്ലോസിംഗ് വന്നു കഴിഞ്ഞാൽ എൻട്രി എടുക്കാമെന്ന് പറഞ്ഞു. കറക്റ്റായിട്ട് നിങ്ങൾ കാണാൻ പറ്റും, 200 എബോവ് ഒരു ക്ലോസിംഗ് വന്നു. അതിനുശേഷം ആ ഒരു ലെവലിലോട്ട് വീണ്ടും ഒരു റീടെസ്റ്റും കൂടെ വന്നു. അതിനുശേഷം ഒരു ഹ്യൂജ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നമ്മൾ കണ്ടു. 270 വരെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു അല്ലേ. ഏകദേശം നല്ലൊരു മൂവ്മെൻറ്റ് തന്നെ തന്നിട്ടുണ്ട്. ഏകദേശം റിസ്ക് റിവാർഡ് പറയുകയാണെങ്കിൽ 1:3 എബോവ് നമുക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് ഡീലിങ് ഇന്ത്യയിൽ. അതുപോലെ മറ്റു സ്റ്റോക്ക് ആക്റ്റീവായ സ്റ്റോക്കുകൾ പിന്നെ മൂവ്മെൻറ്റ് തന്നെ TNPL പേപ്പർ സ്റ്റോക്കാണ്. ഓൾറെഡി ഒരു 10% മുകളിൽ ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇപ്പോൾ 9% പ്രോഫിറ്റിലാണ് റൺ ചെയ്യുന്നത്. അതുപോലെ അപ്പോളോ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീക്കിന് മുമ്പ് പറഞ്ഞ സ്റ്റോക്കാണ്. അതിലും നല്ലൊരു മൂവ്മെൻറ്റ്, 30% അബോവ് മൂവ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് വീക്കിൽ പറഞ്ഞ സ്റ്റോക്കിൽ കാര്യമായിട്ടൊന്നും ആക്റ്റീവ് ആയിട്ടില്ല. ബിർള മണി ആക്റ്റീവ് ആയിട്ടില്ല, അതുപോലെ ഗണേഷ് ഹൗസിംഗ് ആക്റ്റീവ് ആയിട്ടില്ല. ഇത് വീണ്ടും താഴോട്ട് പോയി. ഇനി ആ ഒരു ലെവലെല്ലാം വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ജസ്റ്റ് ഡയൽ ജസ്റ്റ് ആക്റ്റീവ് ആയിട്ടുണ്ട്, കാര്യമായിട്ടൊരു മൂവ്മെൻ്റ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ഈ 5 സ്റ്റോക്കുകൾ വാച്ച് ചെയ്യുക. അടുത്ത വീക്കിലോട്ട് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് പൊസിഷൻ സൈസ് ചെയ്തിട്ട് മാത്രം എൻട്രി എടുക്കുക, ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു എൻട്രി ഒഴിവാക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത ആഴ്ച കാണാം. ഓക്കെ, താങ്ക് യു.